ദൈവകൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ക്ഷമയും ഉൾക്കൊള്ളുന്ന രക്ഷാകര അനുഭവമാണെന്ന് പറയാം. ദൈവപുത്ര അനുഭവമാണത്. മറിയം ദൈവകൃപ നിറഞ്ഞവളാണെന്ന് പറയുമ്പോൾ പൂർണ്ണമായ അർത്ഥത്തിൽ ദൈവപുത്രിയായി മാറിയവൾ, രക്ഷയുടെ പൂർണ്ണമായ അനുഭവമുള്ളവൾ എന്നാണ് അർത്ഥം. രക്ഷകൻ്റെ അമ്മയാകാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സഹവാസം അനുഭവിക്കാനും സാധിക്കും വിധം രക്ഷിതയായവൾ എന്നർത്ഥം. ദൈവകൃപയ്ക്ക് രണ്ട് സ്വഭാവ വിശേഷങ്ങളുണ്ട്. ഒന്ന്, അത് ദൈവത്തിൻ്റെ സൗജന്യദാനമാണ്. രണ്ട്, ലഭിക്കുന്ന വ്യക്തിയെ അത് രൂപാന്തരപ്പെടുത്തുന്നു. ഒന്നാമത്തെ കാര്യം, ദൈവകൃപ ദൈവത്തിൻ്റെ സൗജന്യദാനമാണ്. അർഹതയില്ലാതിരിക്കെ അർഹിക്കുന്നതിലേറെ ലഭിക്കുന്നതാണത്. മറിയത്തിൻ്റെ സ്വസ്ത്രഗീതം ശ്രദ്ധിക്കുക. അവിടുന്ന് തൻ്റെ ദാസിയുടെ താത്മീയെ കടാക്ഷിച്ചു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണ വർഷിക്കും. കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക എന്നാണ് അർത്ഥം. രക്ഷിക്കുന്നത് സൗജന്യമായിട്ടാണ്, യോഗ്യത നോക്കിയല്ല, ദാസിയുടെ താത്മീയെ കടാക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. അതിനാൽ ദൈവകൃപ കരുണ തികച്ചും സൗജന്യദാനമാണ്. ദൈവകൃപ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നു, അഥവാ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. നിറഞ്ഞ ദൈവകൃപ മറിയത്തെ രക്ഷിതയാക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷമായ ആവാസത്തിനും രക്ഷകൻ്റെ മാതൃത്വത്തിനും യോഗ്യയാക്കി മാറ്റുന്നു. പൂർണ്ണമായ അർത്ഥത്തിൽ പിതാവിൻ്റെ പുത്രിയും പുത്രൻ്റെ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി മാറ്റുന്നു. അർഹതയില്ലാതെ അർഹിക്കുന്നതിലേറെ ലഭിക്കുന്നതാണ് ദൈവകൃപ. ദൈവകൃപയിൽ, ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് വിശ്വാസമുണ്ടോ? ആത്മീയ ഗുരുക്കന്മാർ പറയുന്നത് എത്ര ഘോരമായ പാപത്തെക്കാളും വലിയ പാപം ദൈവകൃപയിലുള്ള അവിശ്വാസമാണെന്നാണ്. ദൈവകൃപയിലുള്ള വിശ്വാസമാണ് നമ്മുടെ രക്ഷയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. വിശുദ്ധ പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞതാണ്. എങ്കിലും ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ വിശ്വസിച്ചതുകൊണ്ട് മനസ്സപിച്ച് തിരിച്ചു വന്നു. എന്നാൽ യൂദാസിന് അപ്രകാരമൊരു വിശ്വാസമില്ലായിരുന്നു. താൻ ചെയ്ത ഘോരമായ തെറ്റ് ക്ഷമിക്കാൻ വേണ്ടത്ര വലിപ്പം ദൈവകാരുണ്യത്തിന് ഉണ്ടോ എന്നയാൾ സംശയിച്ചു. അതിനാൽ അയാൾ നാശത്തിൽ മരിച്ചു. ദൈവകൃപയുടെ ദർശനം ഏതു കൊടിയ പാപിയെയും മാനസാന്തരപ്പെടുത്തി വലിയ വിശുദ്ധനാക്കും. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി, ഞങ്ങളിലും ദൈവകൃപ നിറയാൻ നീ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.